കാരണം ഇതിന്റെ ഉയരം 8 മീറ്റർ മുതൽ 18 മീറ്റർ വരെ നമ്മൾ 8 ന് മുകളിലേക്ക് എടുക്കണ്ട 8 മീറ്റർ വരെ എടുക്കാൻ വന്നു അപ്പോൾ അത്രയും ഉയരത്തിലുള്ള ഈ എംബാങ്ക്മെന്റ് അതിനു താഴെ നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി 1/2 കിലോമീറ്റർ ഇടവിട്ട് അടിപാതകൾ നിർമ്മിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ 1/2 കിലോമീറ്റർ ഉള്ളിലുള്ള നമ്മുടെ വഴികളെല്ലാം അടയ്ക്കും അതൊരു വിഷയം അപ്പോൾ ഈ അടിപാതകളിലേക്ക് വർഷകാലത്ത് നമ്മുടെ സഞ്ചാരത്തിന് പകരം വെള്ളത്തിന്റെ സഞ്ചാരത്തിനുള്ള മാർഗ്ഗമായി മാറും ഇപ്പോൾ തന്നെ നിലവിലുള്ള എംബാങ്ക്മെന്റുകളുടെ സ്ഥിതി അതാണ് ഇപ്പോൾ നമ്മുടെ എംസി റോഡിൽ പുറ്റൂരുണ്ട് തിരുമൂലപുരം കറ്റോട് റോഡിലൊക്കെ ഈ അടിപ്പാതകളുണ്ട് ഇപ്പോൾ അവിടെ ചെന്നാൽ കാണാം വെള്ളം കെട്ടി നിൽക്കുക എല്ലാ വർഷകാലത്തും അതുവഴിയുള്ള ആളുകളുടെ യാത്ര തടസ്സപ്പെടുന്നുണ്ട് അത് പരിഹരിക്കാൻ വേണ്ടി കഴിയുന്നില്ല കാരണം താന്നാണ് നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 1/2 കിലോമീറ്റർ ഇടവിട്ട് അണ്ടർപാസുകൾ ഉണ്ടാക്കുമ്പോൾ വർഷകാലത്ത് പ്രളയകാലത്ത് ഈ അണ്ടർപാസുകൾ വലിയ തോടുകളായി മാറും എന്ന് മാത്രമല്ല അത് വലിയ പുത്തൊഴുക്കുള്ള തോടുകളായി മാറും കാരണം 1/2 കിലോമീറ്റർ ഇടവിട്ടാണല്ലോ എന്നുള്ളത് കൊണ്ട് ഈ ഇത്രയും പ്രദേശത്തുകൂടി പരന്നൊഴുകി പോയിക്കൊണ്ടിരുന്ന ജലത്തെ ഇങ്ങനെ അണ്ടർപാസിലേക്ക് ചാനലൈസ് ചെയ്യുമ്പോൾ ആ ഒഴുക്കിന് ശക്തി കൂടും അപ്പൊ അതിനപ്പുറത്തേക്ക് വലിയ കുത്തൊഴുക്ക് ഉണ്ടാവും അതൊരു പ്രശ്നം അപ്പൊ അങ്ങനെ ഇങ്ങനെ ഈ അണ്ടർപാസുകൾ വെള്ളമൊഴുകുന്ന പാതകളായി മാറിയാൽ നമ്മൾ എങ്ങനെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും പോകും എന്താണ് മാർഗം ഒരു ഫ്ലൈഓവറുകൾ ഉണ്ടാക്കുന്നത് സ്റ്റേറ്റ് ഹൈവേകൾക്കും നാഷണൽ ഹൈവേകൾക്കും അതുപോലെ പ്രധാനപ്പെട്ട റോഡുകൾക്ക് മാത്രമേ ആവൂ അപ്പൊ ഇപ്പൊ നമുക്കറിയാം 2018 പ്രളയ സമയത്ത് പല ജില്ലകളിൽ നിന്നും മത്സ്യത്തൊഴിലാളികൾ ഇവിടേക്ക് അവരുടെ വള്ളങ്ങളുമായി ചെറിയ ബോട്ടുകളുമായി ലോറികളിലെത്തി എന്തിനാണ് 2018 ആഗസ്റ്റ് 17 ഇപ്പോ രാജിവെച്ച മന്ത്രി അന്നത്തെ MLA സതീ ചെറിയൻ നിലവിളിച്ചത് ഒറ്റ കാര്യമുള്ളൂ അദ്ദേഹം കാത്തിരുന്നു രക്ഷാപ്രവർത്തകരെ രക്ഷാപ്രവർത്തകർക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ല അവരെവിടെ എത്തി അവര് പന്തളത്തെത്തി തൃക്കണ്ണപ്പുഴ ആറാട്ടുപുഴ ഭാഗത്തുള്ളവര് നേരെ പന്തളം ജംഗ്ഷനിലെത്തി കൊല്ലം തിരുവനന്തപുരത്തുള്ള മത്സ്യത്തൊഴിലാളികളും ക്രോസ് ലോറികളിൽ പന്തളം ജംഗ്ഷനിലെത്തി ആ ജംഗ്ഷൻ ക്രോസ് ചെയ്ത് ചെങ്ങന്നൂരേക്കും തിരുവല്ലയിലേക്കും ഈ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയാതെ പോകാൻ കാരണം എന്താണ് അച്ചൻകോവിലാറ് MC റോഡിന്റേതാണ് കൂടെ ഉള്ളതെന്ന് നമുക്കെല്ലാം അറിയാം അത് മേലോട്ടങ്ങ് ഉയർന്നു നല്ല സുഖമല്ലേ റോഡിലൂടെ ഒഴുകാൻ അങ്ങനെ ഒഴുകി എത്രയുള്ള പ്രശ്നം അപ്പൊ കാത്തു നിൽക്കുകയാണ് അവര് ഈ തടസ്സം കാരണം കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ വന്ന ടോറസ് ലോറികൾക്ക് ഈ പ്രളയത്തെ അതിജീവിച്ചുകൊണ്ട് സജീ ചെറിയാനെയും നാട്ടുകാരെയും രക്ഷപ്പെടുത്താൻ സമയത്തെത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു ഹെലികോപ്റ്റർ വിട്ടുകാരൻ പറഞ്ഞ് നിലവിളിച്ചത് അപ്പൊ ആ പ്രത്യക്ഷ ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ ഈ രീതിയിൽ സംഭവിക്കുന്നിടത്താണ് ഇങ്ങനെ എംബാങ്ക്മെന്റ് കെട്ടി 1/2 കിലോമീറ്റർ അണ്ടർപാസിൽ ഇടുന്നത് അപ്പൊ എങ്ങനെ രക്ഷാപ്രവർത്തകർ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകും ഇതിന് മറുപടി പറയുവാൻ കേരളയിലിന്റെ MDയോട് നമ്മൾ പല ആവർത്തി അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വെബിനാറുകൾ നടത്തി തുടക്ക സമയത്ത് ഇതുപോലെ പബ്ലിക് പരിപാടികളൊന്നും നടത്താൻ പറ്റില്ല എല്ലാം ഓൺലൈൻ പരിപാടികളാ ഇവരെല്ലാം വരികയും ചെയ്യും RVG മേനോനും അതുപോലെ തന്നെ ഇ ശ്രീധരനും അതുപോലെ അലോക് കുമാർ വർമ്മ എന്ന് പറയുന്ന ഇന്ത്യൻ റെയിൽവേയുടെ മുൻ ചീഫ് എഞ്ചിനീയറും എല്ലാം വന്ന് ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കേരളയിലിന്റെ MDക്ക് കഴിഞ്ഞിട്ടില്ല വളരെ ക്ഷുഭിതനായി പല വേദികളിൽ നിന്നും അദ്ദേഹം പോകുന്നത് നമുക്ക് കാണേണ്ടി വന്നിട്ടുണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്തതുള്ളൂ ഞാൻ പറഞ്ഞത് ഇതൊരു പ്രശ്നം അപ്പൊ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ ഇങ്ങനെ ഒരു എംബാങ്ക്മെന്റ് കെട്ടിയാൽ എന്തായിരിക്കും സംഭവിക്കുക ഇതിന് കിഴക്ക് ഭാഗത്തുള്ള ഇപ്പോൾ വെള്ളം കയറാത്ത മുഴുവൻ വീടുകളിലും കടകളിലും സ്കൂളുകളിലും ആരാധനാലയങ്ങളിലും വെള്ളം കയറും ഇപ്പോ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷിഭൂമിയെല്ലാം ചതുപ്പുകളായി മാറും ഒരു തർക്കവും ഇല്ല അതാണ് സംഭവിക്കാൻ പോകുന്നത് എറണാകുളം കായംകുളം തീരദേശ പാത അതുണ്ടാക്കുന്നത് 10-25 കൊല്ലം മുമ്പാണ് അന്നിങ്ങനെ ഈ ഇന്ന് കാണുന്നത് പോലെയുള്ള പ്രകൃതിയുടെ ഒരു പ്രതിഭാസമൊന്നും ഉണ്ടായിരുന്നില്ല അന്നത്തെ എഞ്ചിനീയർമാര് അപ്പോഴത്തെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ആ പാത നിർമ്മിച്ചു കരുവാറ്റ തകഴി അമ്പലപ്പുഴ പ്രദേശങ്ങളിൽ വയലുകളിലൂടെയാണ് എംബാങ്ക്മെന്റ് കെട്ടിയാണ് അത് പോയിട്ടുള്ളത് അതുവരെ എവിടം വരെ വെള്ളം ഉയർന്നിട്ടുണ്ടോ അതിനേക്കാൾ ഉയരത്തിൽ എംബാങ്ക്മെന്റ് കെട്ടി
എന്താ സംഭവിച്ചത്? ചെങ്ങന്നൂരിൽ വെള്ളം കെട്ടി നിൽക്കാൻ ഒരു കാരണം അതുകൂടാ. കാരണം ഈ റെയിൽവേ ലൈനിന് മുകൾ ഭാഗം വരെ വെള്ളം തങ്ങി നിൽക്കും, പിന്നെ കവിഞ്ഞൊഴുകി പോകണം. അതുകൊണ്ടാണ് ചെങ്ങന്നൂർ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായത്. അതും നമ്മുടെ മുന്നിൽ ഉദാഹരണമുണ്ട്. ഇപ്പൊ തന്നെ ചെന്ന് നോക്കിയാൽ അതിന് കിഴക്ക് ഭാഗം മുഴുവൻ, ഈ ലൈനിന്റെ കിഴക്ക് ഭാഗം മുഴുവൻ ഭയങ്കര വെള്ളമില്ല. അപ്പുറത്തേക്ക് ഇങ്ങനൊരു മഴ ഉള്ളതായിട്ട് പോലും തോന്നാത്ത രീതിയിൽ കിടക്കുകയാണ്. ഇതാണ് അവസ്ഥ. ഇത് കേരളം മുഴുവൻ ഇതാണ് അവസ്ഥ. അപ്പോ ഈ എംബാങ്ക്മെന്റ് ഇല്ല എന്നാണ് ശ്രദ്ധിച്ചറിയാൻ സഖാവ് പറഞ്ഞത്. അങ്ങനൊന്നുമില്ല, ഞങ്ങളെല്ലാരും കൂടെ ചേർന്ന് ഈ ആളുകളെ ഭയപ്പെടുത്തുകയാണെന്നാണ് മുഖ്യമന്ത്രിയും പറഞ്ഞത്. എങ്ങനെ ശരിയാവും? അപ്പൊ ഇങ്ങനെ ഇത്രയും ഉയരത്തിൽ ഈ എംബാങ്ക്മെന്റ് കിട്ടിയാൽ, ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഇവിടെ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന പ്രശ്നം, നമ്മുടെ മേഖലയിൽ അനുഭവിക്കാൻ പോകുന്ന പ്രശ്നം മാത്രമേ ചൂണ്ടിക്കാണിച്ചുള്ളൂ. മറ്റൊരു വിഷയമാണ് 126 കിലോമീറ്റർ കട്ടൻ കറു എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ട്. അത് വലിയ മലകൾ മണ്ണ് 25 മീറ്ററിൽ വീതിയിൽ മണ്ണ് വെട്ടി മാറ്റും. അതിന്റെ ആഴം 20 മീറ്റർ വരെ ഉണ്ട്. 20 മീറ്റർ താഴേക്ക് ഒരു മല 25 മീറ്റർ വീതിയിൽ മണ്ണ് മാറ്റിയാണ് ഇത് പല സ്ഥലങ്ങളിലും പോകുന്നത്. അങ്ങനെ ഒരു മണ്ണ് മാറ്റൽ ഈ കേരളത്തിൽ ഉണ്ടായാൽ സംഭവിക്കുന്നത് എന്താണെന്ന് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവില്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ. 20 മീറ്റർ താഴേക്ക് മല വെട്ടി മണ്ണ് മാറ്റുക, അത് വലിയ ജലദൗർലഭ്യത്തിന് കാരണമാകും. ഇതിന് പടിഞ്ഞാറ് ഭാഗത്തുള്ളവർക്ക്, കിഴക്ക് ഭാഗത്ത് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ ഈ രീതിയിൽ ഉള്ള ഒരു നിർമ്മിതിയാണിത്. ഈ രണ്ട് കാര്യങ്ങൾ മതി ഈ പദ്ധതി കേരളത്തിൽ വേണ്ട എന്ന് വെക്കാൻ. എന്താണ് കേരളം? ഇപ്പൊ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ കർണാടകയിൽ ആന്ധ്രാപ്രദേശിൽ നമുക്കറിയാം, ട്രെയിനിലൊക്കെ പോകുമ്പോൾ മരുഭൂമി പോലെ കിടക്കുക, റോഡുകളെല്ലാം മരുഭൂമിയിലൂടെ പോകുന്ന പോലെ. അതുപോലെയാണ് കേരളം. ഇപ്പൊ ജപ്പാനിലുണ്ട്, ജർമ്മനിയിലുണ്ട്, അല്ലെങ്കിൽ അമേരിക്കയിൽ ചെന്നാലുണ്ട്. അതൊക്കെ ഓരോ രാജ്യങ്ങളെ, ഇതൊരു സ്റ്റേറ്റാണ്. പാവയ്ക്ക പോലെ, അതല്ലെങ്കിൽ ചരിച്ചു വെച്ച ഒരു പലക പോലെ, ശരാശരി വീതി 60-65 കിലോമീറ്റർ മാത്രമുള്ള ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു നിർമ്മിതി കേരളത്തിന് നിരക്കുന്നതാണോ എന്നതാണ് നമ്മുടെ ചോദ്യം. ഇത്രയും വലിയ ഒരു പാരിസ്ഥിതിക ദുരന്തത്തിലേക്ക് നമ്മൾ കേരളത്തെ തള്ളിവിടേണ്ടതുണ്ടോ എന്നതാണ് പ്രശ്നം. ഇപ്പൊ തന്നെ നോക്കൂ, ഇപ്പൊ പണിയുന്ന റോഡുകളെല്ലാം BMNBC ടെക്നോളജി അനുസരിച്ച് ചെയ്യുന്നതാണ്. അത് ഉയർത്തിയാണ് ചെയ്യുന്നത്, വെള്ളം കയറാത്ത രീതിയിലാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് വഴി സംഭവിക്കുന്നത് വേണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. റോഡ് നമുക്ക് വേണം, റോഡിൽ ഉയരവും കൂട്ടണം, റോഡിൽ വെള്ളം കയറാനും പാടില്ല. പക്ഷെ ഈ വെള്ളം എങ്ങോട്ട് പോകുമെന്നൊരു ചോദ്യമുണ്ട്. വെള്ളത്തിനൊരു നിയമമുണ്ട്, അത് ഭരണാധികാരികൾ ഉണ്ടാക്കിയ നിയമമല്ല, പാർലമെന്റിലും അസംബ്ലിയിലും പാസാക്കിയ നിയമമല്ല, അത് പ്രകൃതി നിയമമാണ്. ആ നിയമത്തെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. ആ നിയമത്തെ നമുക്ക് മനസ്സിലാക്കി അത് നമുക്ക് ഗുണകരമായി അല്ലെങ്കിൽ ദോഷമാകാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ മനുഷ്യന് കഴിയും പലപ്പോഴും എന്നുള്ളതാണ്. അപ്പൊ ഈ വെള്ളം എവിടെയെങ്കിലും പെയ്യുന്ന വെള്ളം കെട്ടി നിൽക്കണം, അതല്ലെങ്കിൽ അത് ഒഴുകിപ്പോകണം. ഇത് കെട്ടി നിൽക്കലും ഒഴുകിപ്പോകലും വെള്ളത്തിന്റെ നിയമമാണ്. അപ്പൊ ഇങ്ങനെ റോഡ് ഉയർത്തുമ്പോൾ ഒഴുകിപ്പോകാനുള്ള മാർഗങ്ങളില്ലാതെ വരുമ്പോൾ വെള്ളം കെട്ടി നിന്നുയരുകയും അത് വീടുകളിലും കടകളിലുമെല്ലാം കയറുകയും ചെയ്യും. കഴിഞ്ഞ മഴക്കാലത്ത് അടൂർ ടൗണിൽ വെള്ളം കയറി. ഞാനവിടെ അത് കഴിഞ്ഞ് വന്നു, അവിടുത്തെ ഒരു കച്ചവടക്കാരനോട് ചോദിച്ചു, 10 വയസ്സ് പ്രായമുണ്ട്. ആ ചേട്ടൻ എന്നോട് പറഞ്ഞു, എന്റെ സഹോദര, കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വെള്ളം ഈ ടൗണിൽ കയറുന്നത് പുള്ളി കാണുന്നതെന്നാണ്. എന്താ കാര്യം? കാരണം വെള്ളത്തിന് കെട്ടി നിൽക്കാനുള്ള സ്ഥലം മുഴുവൻ നികത്തി വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി, വെള്ളം ഒഴുകിപ്പോകാനുള്ള ചാലുകൾ മുഴുവൻ അടച്ച് വേറെ പരിപാടികൾ നടത്തി. അപ്പൊ ഇതാണ് പ്രശ്നം. വെള്ളം ഉയർന്നുകൊണ്ടേയിരിക്കും. എറണാകുളം ബസ് സ്റ്റാൻഡിൽ ചെല്ലു, ഇപ്പൊ ചെന്ന് നോക്കൂ, ബസ് സ്റ്റാൻഡിനകത്ത് വെള്ളം 1.5 അടി വെള്ളം എപ്പോഴും കാണും അവിടെ മഴ പെയ്യുമ്പോ. എന്താ കാര്യം? കൊച്ചി നഗരം, ഞാൻ ഇന്നലെ എറണാകുളത്തായിരുന്നു, നമ്മുടെ സംസ്ഥാന സമിതി യോഗമായിരുന്നു. അവിടെ അധ്യാപക ഭവൻ സൗത്ത് റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്താണ്. അത് പണിയുന്ന സമയത്ത് ഒരു പ്രശ്നവും
അവിടെ പ്രതീക്ഷിക്കില്ല. ഇപ്പൊ എന്താ പ്രശ്നം? പ്രായമായ ആളുകൾ, അധ്യാപകരൊക്കെ റിട്ടയർ ചെയ്തവർക്ക് വേണ്ടിയൊക്കെ ഉണ്ടാക്കിയതാണ്. ഇപ്പൊ അവർക്ക് അതിനകത്ത് നിന്ന് കയറിയാൽ രണ്ടുപേർ അപ്പുറം ഇപ്പുറം പിടിക്കാൻ നിൽക്കണം. കാര്യം എന്താ? മൊത്തം വെള്ളം കെട്ടി നിന്നൊക്കെ വഴുക്കല, എന്നിട്ട് സിമെന്റിന്റെ ഇട്ടികയും പിന്നെ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ നടന്നു പോകാനിട്ടിട്ടേക്ക്. അറിയാതെ ആരെങ്കിലും അതിന്റെ വരാതെ കാലെടുത്ത് വെച്ചാൽ നടുപിടിച്ച് വീഴാൻ രണ്ടു മാസം മുമ്പ് കണ്ടതാണ് ഒരാള് നടുപിടിച്ച് വീഴുന്നത്. കാര്യം എന്താ? ഈർപ്പമാണ്. ഉപരിതല വെള്ളം അതിന്റെ ലെവൽ ഉയർന്നു നിൽക്കുകയാണ്. എന്താണ് കാരണം? വെള്ളം ഒഴുകി പോകുന്നില്ല. ഈ കൊച്ചി നഗരം എല്ലായിടത്തും പാവപ്പെട്ടവന്റെ വീടുകൾ മുഴുവൻ വെള്ളത്തിലാണ്. സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് ഒന്ന് പോയാൽ മതി, കിഴക്ക് വശത്തുള്ള മുഴുവൻ വീടുകളും ഇപ്പൊ വെള്ളത്തിൽ കിടക്കുക. ഇതാണ് അവസ്ഥ. ഇതൊന്നും ആരോടും ആർക്കും അറിയില്ല. ആരോടും ചോദിക്കാനും പറയാനൊന്നും പറ്റില്ല. എവിടെ കൊണ്ടൊന്ന് പരാതി കൊടുക്കും? എന്ത് പരിഹാരം ഉണ്ടോ? ഒന്നും ഉണ്ടാവില്ല. തിരുവല്ല അമ്പലപ്പുഴ റോഡ് ഉണ്ടാക്കി 3 കൊല്ലം മുമ്പ് കമ്മീഷൻ ചെയ്തത്. അത് 2018 ഈ പ്രളയത്തിന് മുമ്പ് തുടങ്ങിയ പണിയാണ്. അതുവരെയും പമ്പാ നദി എവിടം വരെ ഉയർന്നിട്ടുണ്ടോ അതിനേക്കാൾ ഉയരത്തിലാണ് റോഡ് പൊള്ളത്. നെടുമ്പുറത്ത് എല്ലാ വർഷവും 2 തവണ ഈ തിരുവല്ല അമ്പലപ്പുഴ റോഡ് കര കവിഞ്ഞ് വടക്കോട്ട് പമ്പാ നദി ഇപ്പുറം തെക്കുഭാഗത്താണ് വടക്കോട്ട് ഒഴുകുമായിരുന്നു. ഞാൻ സ്ഥിരമായി യാത്ര ചെയ്യുന്ന റോഡാണ്. അങ്ങനെ ആ ലെവലിനേക്കാൾ ഉയരത്തിൽ റോഡുണ്ടാക്കി. എന്താ സംഭവിച്ചത്? അതിനുശേഷവും കഴിഞ്ഞ വർഷവും 1 അടി 1.5 അടി ആ റോഡിലൂടെ വെള്ളം ക്രോസ് ചെയ്തൊഴി കണ്ടേ ഇങ്ങോട്ടെങ്കിലും വെള്ളത്തിനൊഴുകി പോയേ പറ്റൂ. അവിടെയുള്ള മുഴുവൻ വീടുകളിലും ഇപ്പൊ വെള്ളത്തിലാണ്. അപ്പോ ഇതാണ് പ്രശ്നം. നമുക്ക് വേഗത്തിൽ സഞ്ചരിക്കണം, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. നമ്മൾ വേഗത ഇഷ്ടപ്പെടുന്നവരാണ്. വികസനം നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഇത് വികസനമല്ല, വിനാശമാണ്. അത് ഏറ്റവും വലിയ വിനാശം. ഇതിന്റെ സാമ്പത്തികമായതോ സാമൂഹികമായതോ ആയ ഒരു കാര്യം ഞാൻ പറയുന്നില്ല, ഒരു കാര്യവും പറയുന്നില്ല. ഇപ്പൊ ഈ നമ്മുടെ നാടിനെ, കേരളത്തെ പാരിസ്ഥിതികമായി ഭീകരമായ ഒരു തകർച്ചയിലേക്ക് നമ്മൾ തള്ളിവിടുന്ന ഒരു പദ്ധതിയാണ് ഈ കേരളയിൽ മുന്നോട്ട് വയ്ക്കുന്ന സിൽവർ റെയിൽ പദ്ധതി. അതുകൊണ്ട് അതിന് നമുക്ക് എതിർത്തേ പറ്റൂ. പാരിസ്ഥിതികമായി തന്നെ ഇതിന് വേണ്ടി വരുന്ന മെറ്റീരിയൽസ്, വിഴിഞ്ഞം തുറമുഖത്തിന് പാറ കിട്ടാത്തത് കൊണ്ടാണ് ഇതിന്റെ പണി മുടങ്ങിക്കിടക്കുന്നത്. 40% പോലും പൂർത്തിയായിട്ടില്ല. 5 വർഷം കൊണ്ട് പണി പൂർത്തിയാക്കി അത് കമ്മീഷൻ ചെയ്യേണ്ട പദ്ധതിയാണ്. ഇപ്പൊ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തേക്കാം. എവിടുന്ന് പാറ എടുക്കും? തമിഴ്നാട്ടിൽ പോയി പാറ എടുക്കാൻ എവിടെയും പ്രശ്നങ്ങളാ. പത്തനംതിട്ട ജില്ലയിൽ പാറ എടുക്കാൻ വന്നില്ലേ? പത്തനംതിട്ട ജില്ലയിൽ അദാനിക്ക് ലൈസൻസ് കൊടുക്കാൻ തീരുമാനിച്ചു. കരഞ്ഞൂർ പഞ്ചായത്തിൽ 19 പാറമടകളുണ്ട്. അതുകൊണ്ട് പൊറുതിമുട്ടിയിരിക്കാം. നിലവിലുള്ളതിനെ ആളുകൾ എതിർക്കുന്നില്ല. പുതുതായി പാറമട വേണ്ടെന്നാണ് പറയുന്നത്. പുതുതായി പാറമട തുടങ്ങാനായി പലതവണ ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല. വീണ്ടും അദാനിക്ക് വേണ്ടി പാറമട തുടങ്ങാൻ വന്നപ്പോ അവിടുത്തെ MLA ജനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി സമ്മേളനം വിളിച്ചിട്ട് ഇനി അവിടെ കലഞ്ഞൂരിൽ അല്ലെങ്കിൽ കോന്നിയിൽ പുതുതായി പാറമടകൾ വേണ്ട എന്ന് പ്രഖ്യാപിച്ചു. എന്താ കാര്യം? ജനങ്ങൾ അത്രത്തോളം പൊറുതിമുട്ടിയിരിക്കുന്നു. നമ്മുടെ ഈ ഭാഗത്തിലെ ഉണ്ണികൃഷ്ണ വെള്ളസഖാവിന്റെ വീട്, അദ്ദേഹം അവിടെ കലഞ്ഞൂരിൽ ഒരു പാറമട വിരുദ്ധ സമരം ഉദ്ഘാടനം ചെയ്യുന്ന ഫോട്ടോ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വന്നിരുന്നു. അപ്പൊ എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിൽ പുതുതായി പാറമടകൾ അനുവദിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ, അതുകൊണ്ട് വിഴിഞ്ഞം തുറമുഖം പദ്ധതി പൂർത്തിയാക്കാൻ കഴിയാതിരിക്കുന്ന സാഹചര്യത്തിൽ എവിടുന്നാണ് ഈ സിൽവർ ലൈനുള്ള പാറയും മണ്ണും കിട്ടുക എന്നതാണ് ചോദ്യം. ഇനി അതെടുത്താൽ ഉണ്ടാകുന്ന പ്രശ്നം എന്തായിരിക്കും? ഇപ്പോ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം അതൊരു അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക. 1 ജൂണിന് മഴ പെയ്യും ഉറപ്പായിരുന്നു. അവിടുന്ന് തുടങ്ങിയാൽ ജൂലൈ അവസാനം ആഗസ്റ്റ് ആകുമ്പോ അതിനുള്ളിൽ തന്നെ വലിയ വെള്ളപ്പൊക്കമുണ്ടാവും. കുട്ടനാട്ടുകാര് ഉത്സവമായി ആഘോഷിക്കുന്ന സമയം ജൂലൈ അവസാനമായിരുന്നു, അല്ലെങ്കിൽ ആഗസ്റ്റ് ആദ്യമായിരുന്നു. എന്താ കാര്യം? അവർക്ക് വെള്ളപ്പൊക്കം വലിയ ഉത്സവ ചമ്പക്കുളം വള്ളംകളി, നെഹ്റു ട്രോഫി വള്ളംകളി, ഇങ്ങനെയുള്ള വള്ളംകളികളെല്ലാം നടത്തുന്നത് ഈ കാലത്താണ്. ഇപ്പൊ ഭയമാണ്. കുട്ടനാട്ടുകാരവിടുന്ന് ഒഴിഞ്ഞു പോവുകയാണ്. എന്താ കാര്യം? വെള്ളത്തെ അവർ ഭയപ്പെടുന്നു. ഒരിക്കലും കുട്ടനാട്ടിലെ കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ വീണ് മരിച്ചിട്ടില്ല. ഇവിടുന്നൊക്കെ ഒഴുകിച്ചെല്ലുന്ന പാമ്പ് കടിച്ചു മരിച്ചിട്ടുണ്ട്. വെള്ളത്തിൽ വീണ് മരിച്ചിട്ടില്ല. കാര്യം എന്താ? വെള്ളത്തിൽ ജനിക്കുന്നു, വെള്ളത്തിൽ വളരുന്നു, ഒരു ഭയമില്ല. നമ്മളിവിടെ ഞാനൊരു കൊച്ചിനെ വളർത്തുന്നവര് ബക്കറ്റിൽ അങ്ങനെ വെള്ളം ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിനകത്ത് വീണ് മരിക്കുന്ന വാർത്തകളൊന്നും കണ്ടോണ്ടിരിക്കാം.
ഇവരുടെ കുട്ടനാട്ടുകാരുടെ ശീലമാണ്. ആ കുട്ടനാട്ടുകാർ ഇപ്പോൾ അവിടെ ജീവിക്കാൻ ഭയപ്പെടുന്നു. അത്രയധികം 2018-19 വരെ ഭയപ്പെടുന്നു, അവിടുന്ന് ഒഴിഞ്ഞു പോവുക. അതുകൊണ്ടാണ് മലയാള മനോരമ ഒരു സർവേ നടത്തി അവരുടെ പത്രത്തിന്റെ സർക്കുലേഷൻ കുറയുന്നു, എന്താണ് കാരണമെന്ന് അന്വേഷിച്ചപ്പോ അവിടുന്ന് എല്ലാവരും അച്ഛായന്മാർ ഒഴിഞ്ഞു പോവാൻ ചങ്ങനാശ്ശേരി തിരുവല്ലയൊക്കെ ഉയർന്ന സ്ഥലങ്ങളിൽ പോയി താമസിക്കാം. 18-19 കൂടി അവർക്ക് മതിയായി. കിഴക്കൻ ജില്ലകളില് അച്ചായന്മാർ അധ്വാനശീലന്മാരായ അച്ചായന്മാരാണ് ഈ കടൽ പോലെ കടന്നിരുന്ന കായലും അവിടെ ബണ്ട് പിടിച്ച കുട്ടനാടിലെ കേരളത്തിന്റെ നെല്ലറയാക്കി മാറ്റിയത്. അവരതിൽ നിന്നും സമ്പന്നരായി മാറി. അവർക്കിന്ന് അവിടെ ജീവിക്കാൻ കഴിയുന്നില്ല, അതാണ് അവസ്ഥ. ഇന്ന് കൃഷി ചെയ്യാൻ അവിടെ കഴിയുന്നില്ല. വികസനത്തിന്റെ പേരിൽ അവിടെ നടത്തിയ തോന്നിവാസങ്ങൾ ഇന്നിപ്പോ ഈ വെള്ളത്തിന്റെ പ്രളയത്തിന്റെ കെടുതിയും അവരെ അവിടെ ജീവിക്കാൻ അനുവദിക്കാത്തൊരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു. അങ്ങനെ പറഞ്ഞു പോയാൽ മണിക്കൂറുകളോളം പറയേണ്ടി വരും. ഞാൻ നിർത്തുകയാണ്. നമ്മൾ ജാഗ്രതയോടുകൂടി ഇരുന്നില്ല എങ്കിൽ നമുക്കോ അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്കോ വരും തലമുറകൾക്കോ ഈ കേരളം ജീവിക്കാൻ കഴിയാത്ത ഒരു സംസ്ഥാനമായി മാറും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ അതിനായി പ്രവർത്തിക്കണം. ഞാൻ ഇതിനുവേണ്ടി ഇറങ്ങുമ്പോ എന്നെ ഞാൻ തിരുവല്ലയിലാണ് താമസിക്കുന്നത്. ഞാൻ ജനിച്ചു വളർന്നത് 30 കൊല്ലം താമസിച്ച ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിലാണ്. കുട്ടനാടുമായി അടുത്ത ബന്ധമുള്ളയാളാണ്. അവിടെ ഉണ്ടായ മാറ്റങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നേരിട്ട് മനസ്സിലാക്കിയയാളാണ്. അതിനുശേഷം പത്തനംതിട്ടയിൽ വന്ന് പമ്പയുടെയും അച്ചൻകോവിലിന്റെയും മണിമലയെല്ലാം എല്ലാം സ്വഭാവം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ പത്തനംതിട്ട ജില്ലക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും മനസ്സിലായിട്ടുണ്ട്, പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ. പശ്ചിമഘട്ട സംരക്ഷണ സമിതി എന്ന ഒരു സമിതി ഉണ്ടാക്കിക്കൊണ്ട് അതിന്റെ പേരിൽ നിരവധിയായ സമരങ്ങളും നടത്തിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുടെ പാരിസ്ഥിതിക പ്രശ്നമാണ് എന്നെ ഏറ്റവും കൂടുതൽ അതിലേക്ക് ആകർഷിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എതിർക്കാൻ തീരും. പിന്നീടാണ് ഇതിന്റെ സാമ്പത്തിക സംഗതികളോ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളൊക്കെ നമ്മുടെ പരിഗണനയിലേക്ക് വരുന്നത്. വലിയ ആത്മവിശ്വാസം തുടക്കം മുതൽ എനിക്കുണ്ട്. കാരണം ഈ വിഷയം ജനങ്ങൾ മനസ്സിലാക്കിയാൽ, കേരളത്തിലെ ജനങ്ങൾ ഇതിന്റെ അപകടം മനസ്സിലാക്കിയാൽ സ്വാഭാവികമായും ഇന്നല്ലെങ്കിൽ നാളെ മുന്നോട്ട് വരേണ്ടി വരും. എപ്പോഴും ഒരു സത്യം വിളിച്ചു പറയുന്ന ആളുകളെ ആദ്യം സ്വീകരിക്കാൻ അധികം പേരുണ്ടാവില്ല. കാര്യങ്ങൾ മനസ്സിലാകുന്ന മുറയ്ക്ക് വരൂ. കേരളത്തിന്റെ പുരോഗതിയുടെ നവോത്ഥാന സമരത്തിന്റെ എല്ലാം ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നതാണ്. മന്ദത്ത് പത്മനാഭൻ NSS ഉണ്ടാക്കിയതിന്റെ ചരിത്രം ഞാൻ പലയിടത്തും പറയാറുണ്ട്. അദ്ദേഹം ഒരു വർഷം വന്ന് NSS ഒരു കരയോഗം ഉണ്ടാക്കിയിട്ട് പോയി. അടുത്ത വർഷം വരുമ്പോ പഴയ ആളുകൾ ആരും കാണില്ല. പുതിയ ആളുകളെ വിളിച്ചോണ്ട് വന്നിരുത്തി വീണ്ടും കരയോഗം സമിതി ഉണ്ടാക്കിയിട്ട് പോവും. കരയുന്ന യോഗങ്ങളായി കരയോഗങ്ങൾ മാറുന്നു എന്നാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസവും ഇച്ഛാശക്തിയും 1926 അദ്ദേഹം പടിഞ്ഞാറെ കല്ലറയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഘടിക്കാതിരിക്കുന്നതിന്റെ കാരണങ്ങളോ എന്ന് പറയുന്നുണ്ട്. ഇന്ന് അത് പറഞ്ഞാൽ ചിലപ്പം എന്നെ തല്ലും. അന്ന് വന്നത്ത് പത്മനാഭൻ പറഞ്ഞ കാരണങ്ങൾ ഞാൻ ഇന്ന് പറഞ്ഞാൽ എന്നെ ഇവിടെ ഇരിക്കുന്ന പലരും എഴുന്നേറ്റ് തല്ലും. മന്നത്ത് പത്മനാഭന്റെ പ്രസംഗങ്ങൾ എന്ന 1986 NSS ഇറക്കിയ ഒരു പുസ്തകം, അത് ചങ്ങനാശ്ശേരി ഒരുപക്ഷെ കിട്ടിയേക്കാം. നേരത്തെ 86 പ്രസിദ്ധീകരിച്ചതാ, എന്റെ കയ്യിലുണ്ട്. ഞാനത് വായിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ എങ്ങനെയാണ് ഒരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ വലിയ ആത്മവിശ്വാസത്തോടുകൂടി അദ്ദേഹം നടത്തിയ പ്രസംഗം. 26 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അദ്ദേഹം പറയുന്നത് ഈ കരയോഗങ്ങൾ ഉണ്ടാക്കി, യൂണിയനുകൾ ഉണ്ടാക്കി, ഈ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെടുന്നത് പോലെ NSS ഒരു പ്രസിഡന്റ് ഉണ്ടാകണമെന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അന്ന് നമ്മൾ ബ്രിട്ടീഷുകാരുടെ അടിമകളായി കഴിയുക. അപ്പോഴാണ് ഈ വർത്തമാനം അദ്ദേഹം പറയുന്നത്. പക്ഷെ നമ്മൾ കണ്ടു, അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെടുന്നത് പോലെ ചങ്ങനാശ്ശേരിയിൽ ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെടുന്നതും ഇപ്പോഴും അവിടെ അത് നിലനിൽക്കുന്നതും നമ്മൾ കാണുകയാണ്. എന്താണ് അദ്ദേഹത്തെ അറിയിച്ചത്? അദ്ദേഹത്തിന് സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ മനസ്സിലായി. അദ്ദേഹം പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി. ആ പ്രശ്നത്തിന്റെ പരിഹാരം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അത് വിശദീകരിച്ചു. അദ്ദേഹത്തോടൊപ്പം ഭൗതിക തലത്തിൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയ ആളുകൾ കൂടി സാധാരണ ജനങ്ങൾ പിന്നീടാണ് വരുന്നത്. അതുതന്നെയാണ് അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവെല്ലാം ഇറങ്ങിയപ്പോ ആരും ഉണ്ടായിരുന്നില്ല. നാണുവിനെ നമ്മുടെ തറവാടുകളിൽ പ്രവേശിപ്പിക്കരുതെന്ന് പറഞ്ഞത് മറ്റു സമുദായക്കാരായിരുന്നില്ല, ഈഴവ പ്രമാണിമാരായിരുന്നു. സത്യം വിളിച്ചു പറയുന്നവരെ ആദ്യം ആരും പരിഗണിക്കില്ല, പിന്നെ പുച്ഛിക്കും, ആക്രമിക്കാൻ ശ്രമിക്കും. അപ്പോഴെല്ലാം ഗാന്ധിജി പറഞ്ഞതുപോലെ ആദ്യം അവർ അവഗണിക്കും, പിന്നെ പുച്ഛിക്കും, പിന്നെ ആക്രമിക്കും. വിജയിച്ചു പിണറായി വിജയൻ ശിഖാവ് ഈ സമരത്തെ ആക്രമിക്കാൻ വേണ്ടി വർത്തമാനം പറഞ്ഞപ്പോൾ
നമ്മൾ മനസ്സിലായി ഇനി നമ്മൾ വിജയം നമ്മുടെ വിജയം അടുത്തു കഴിഞ്ഞു അടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവസാനമായി പറഞ്ഞത് കേട്ടു എന്തായാലും കേരളയിൽ വിരുദ്ധ സമരസമിതി സംഗുജിതമായ കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത പരിഗണനകൾക്കും അതീതമായി ഇതിനെ എതിർക്കുന്ന മുഴുവൻ ആളുകളെയും യോജിപ്പിക്കുന്ന ഒരു പൊതു പ്ലാറ്റ്ഫോം ആയിട്ടാണ് രൂപീകരിച്ചത് ഒരു കക്ഷിയുടെയും ഒരു പാർട്ടിയുടെയും താല്പര്യങ്ങൾ അതിനകത്ത് ചെലുത്തപ്പെടാതെ വളരെ സ്വതന്ത്രമായി ജനാധിപത്യപരമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇന്നലെ എറണാകുളത്ത് കൂടി 60 സംസ്ഥാന സമിതി അംഗങ്ങൾ അവിടെ കൂടി ആ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഇനി ഈ ഉത്തരവ് പിൻവലിക്കണം ഇറക്കിയ നോട്ടിഫിക്കേഷനുകളെല്ലാം പിൻവലിക്കണം ഭൂമി ഫ്രീസ് ചെയ്തുകൊണ്ടുള്ള എന്നിട്ട് കേരളയിൽ പിൻവലിച്ചതായി ഉത്തരവിറക്കണം എടുത്ത കേസുകൾ മുഴുവൻ പിൻവലിക്കണം അതിനുവേണ്ടിയുള്ള സമരപരിപാടികളുമായി നിരവധിയായ ഘട്ടങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ സമിതി തീരുമാനിച്ചിട്ടുണ്ട് തിരുവോണത്തിന്റെ ദിവസം സംസ്ഥാന സമിതിയുടെ നേതാക്കൾ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഉപവസിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റവന്യൂ വകുപ്പ് മന്ത്രിക്ക് സാമൂഹ്യ ആഘാത പഠനത്തിന്റെ കാലാവധി കഴിഞ്ഞ സാഹചര്യത്തിൽ അത് നീട്ടി പുതുക്കി ഇറക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനങ്ങൾ കത്തികളായി അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ത്യൻ പ്രസിഡന്റിന് കാർഡ് അയക്കുന്ന ഒരു പരിപാടി തീരുമാനിച്ചിട്ടുണ്ട് തുടങ്ങി നിരവധിയായ ഈ ആഗസ്റ്റ് 9 ഇന്ത്യ ദിനത്തിൽ കേരളയിൽ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രചരണ പരിപാടികൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ഇത്തരം സംഗതികളെല്ലാം ഓരോരുത്തരും ഏറ്റെടുക്കണം പ്രത്യേകിച്ച് ഞാൻ KSU യുവാക്കൾ ഈ വിഷയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് വരണം ഞങ്ങളുടെ കൂടെയുള്ള ആളുകളൊക്കെ പ്രായമുള്ള ആളുകൾ പറയും യുവാക്കൾ വരുന്നില്ലല്ലോ യുവാക്കളെ കാണുന്നില്ലല്ലോ എന്തായാലും KSU ഇങ്ങനെ ഒരു വിഷയമെടുത്തുകൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറായതിൽ KSU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് പ്രത്യേകമായ സംസ്ഥാന സമിതിയുടെ പേരിലുള്ള അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും ഇത്രയും കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസമരിക്കുന്നു അഭിവാദ്യങ്ങൾ